രാജ്യത്തെ സൈബർ സുരക്ഷാ നയം അടുത്ത മാസം ഭേദഗതി ചെയ്യും പുതിയ നിർദ്ദേശങ്ങൾക്ക് നിയമവകുപ്പ് അംഗീകാരവും കൊടുത്തു വ്യക്തിത്വ വിവര ചൂഷണം സാമ്പത്തിക തട്ടിപ്പ് എന്നിവയുടെ വിവിധ വശങ്ങൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വ്യവസ്ഥകൾ പുതിയ നയമാണ് ഇനി രാജ്യത്ത് നിലവിൽ വരിക പുതിയ നയം നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്താൻ ടെലികോം കമ്പനികളോട് ടെലികോം മന്ത്രാലയം ആവശ്യപ്പെട്ടു ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിയമത്തിന്റെ അഭാവം ഇന്ത്യയ്ക്കുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ സൈബർ സുരക്ഷാ നിയമത്തിന് ഒരു നിയമത്തിന്റെ അവഗാഹതയില്ല ഒരു നയത്തെക്കാൾ ആധികാരികതയില്ലാത്തതിനാൽ തന്നെ ഇപ്പോഴും കേവലം മാർഗനിർദ്ദേശ സമാനം മാത്രമാണിവ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണെന്നും എന്തല്ലെന്നും നിർവചിക്കുന്നതായിരുന്നില്ല ഇത് ഈ ന്യൂനതകളെല്ലാം സമഗ്രമായി പരിഹരിക്കുന്നതാകും പുതിയ നയം വ്യക്തി വിവര ചൂഷണം സാമ്പത്തിക തട്ടിപ്പ് സൈബർ ആക്രമണം തുടങ്ങിയവ തടയാനുള്ള വ്യവസ്ഥകൾ പുതിയ നയത്തിന്റെ ഭാഗമാകും നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്ററുടെ ഓഫീസ് നോഡൽ അതോറിറ്റി എന്നീ ഏജൻസികളാണ് വിദഗ്ധരിൽ നിന്നും മന്ത്രാലയങ്ങളിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചത് നിയമ മന്ത്രാലയം ഇവ കഴിഞ്ഞ ദിവസം ചില ഭേദഗതികളോടെ അംഗീകരിച്ചു ഇതോടെ നയം ഓർഡിനൻസായി വിജ്ഞാപനം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നടത്തുന്നത് നയം വിജ്ഞാപനം ചെയ്യുന്നതിന് മുന്നോടിയായി ടെലികോം കമ്പനികളോട് അവരുടെ നെറ്റ്വർക്ക് സിസ്റ്റം ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഡിറ്റിന് വിധേയമാക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു വിദേശ ടാർഗറ്റുകളുടെ ആഗോള ഡേറ്റാബേസിലേക്ക് വിവര ചോർച്ച നടത്തുന്ന പഴുതുകൾ ഉണ്ടെങ്കിൽ പുതിയ നിയമം വരും മുമ്പ് അടയ്ക്കുകയാണ് ലക്ഷ്യം ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി